ത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നാം ഇന്ന് ആരെ ബഹുമാനിക്കുന്നുവോ, സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവേ, അഭിമന്യ പിതാക്കന്മാരെ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ഷട്ടിൽ പിതാവിനെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, സ്ഥാനാരോഹിതനായിരിക്കുന്ന അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന് സഭയും വിശാല സമൂഹവും സ്നേഹവും പ്രാർത്ഥനയും പൂർണമായ സഹകരണവും അറിയിക്കുന്ന നാളുകളാണല്ലോ. ഈ തലസ്ഥാന നഗരിയിലെ ഈ പൊതുസമൂഹം ലൂർദ് ഫൊറോന ദൈവാലയത്തിൻ്റെ ആതിഥേയത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി അഭിമന്യ പിതാവിന് ആദരമർപ്പിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ എല്ലാം സ്നേഹവും സഹകരണവും പിതാവിൻ്റെ ശുശ്രൂഷയിൽ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നത് ഉറപ്പായി ലഭിക്കുകയാണ്. അഭിമന്യ പിതാവിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുന്നു. പിതാവിനെ ഈ സന്ദർഭത്തിൽ ദൈവ പരിപാലനയുടെ അനുഭവത്തിൽ ഈ സഭയ്ക്ക് തലവനും പിതാവുമായി നിശ്ചയിക്കപ്പെട്ടത് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളിൽ രണ്ട് ഭാവം, സഭയും ദൈവരാജ്യവും. ഇവിടെ അഭിമന്യനായ മുഖ്യമന്ത്രിയും ആർച്ച് ബിഷപ്പ് തിരുമേനിയും മത്തറയിൽ പിതാവും സൂചിപ്പിച്ചതുപോലെ ഇവിടെ നാം സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും, അതായത് ദൈവരാജ്യത്തിൻ്റെയും കെട്ടുപണിക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. സംഘർഷഭരിതമായ അസ്വസ്ഥതകളേറി വരുന്ന നാളുകളിൽ സഭയുടെ ഹുദാശ അനുഷ്ഠാനങ്ങൾ നാം പരികർമ്മം ചെയ്യുകയും സംരക്ഷിക്കുകയും സഭയുടെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ ദൈവാലയത്തിന് പുറത്ത് ഒരു പൊതുസമൂഹം നാം ഉൾപ്പെടെ ജീവിക്കുവാൻ പ്രാപ്തരായി നിൽക്കേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വവും ദൈവം അങ്ങയെ ഭരമേൽപ്പിക്കുകയാണ്. എല്ലാ ഇടയന്മാരുടെയും ശുശ്രൂഷയുടെ ഭാഗമാണത്. ഈ ദൈവരാജ്യം എന്തുകൊണ്ടാണ് കർത്താവ് എടുത്തെടുത്ത് ഓർമ്മപ്പെടുത്തിയത്? സഭയെന്നത് ഒരു സൂചനാപരമായ കൗദാശികമായ കൂട്ടായ്മയാണ്. അത് വലിയ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന്, നമ്മെ പഠിപ്പിക്കുന്നതിന് നൽകിയിരിക്കുന്ന അടയാളമാണ്. ദൈവരാജ്യം ഇന്നത്തെ പൊതുസമൂഹമാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പിതാവ് സൂചിപ്പിച്ചതുപോലെ മതമില്ലാത്തവനും ധർമ്മത്തിൽ വിശ്വസിക്കുന്നവനും എല്ലാവർക്കും ഈ നാം അധിവസിക്കുന്ന, ജീവിക്കുവാൻ സാധ്യമായ ഒരു വ്യവസ്ഥിതിയിൽ അതിൻ്റെ ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ആത്മീയതയിൽ നിക്ഷിപ്തമാണ്. അഭിമന്യ പിതാവ് അത് ഏറെ പ്രശംസനീയമായ നിലയിൽ തൃശ്ശൂരിൽ പണ്ട് തട്ടിക്കളിച്ച് തുടങ്ങിയ ആ യാത്ര, കേരളത്തിന് പുറത്തേക്ക് 88 ലത്തീൻ രൂപതകളുടെ ഇടയിൽ
ഒരു രൂപതാധ്യക്ഷൻ എങ്ങനെ അതിശ്രേഷ്ഠമായി പ്രവർത്തിച്ച് സാക്ഷ്യം നൽകിയോ, ഇനി പിതാവിൻ്റെ ആഗോളവ്യാപകമായ ശുശ്രൂഷയിൽ കേരളത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മുന്നേറ്റത്തിൽ ഈ പൊതുസമൂഹം എന്ന ദൈവരാജ്യ കൂട്ടായ്മ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് അഭിയന്നിയ പിതാവിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിയന്നിയ പിതാവിൻ്റെ അതിശക്തമായ നേതൃത്വം ഈ പൊതുസമൂഹത്തിന് ആവശ്യമുണ്ട് എന്നത് ഈ കാലഘട്ടത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ശക്തിയും ത്രാണിയും ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഈ രാജ്യം കീറി മുറിക്കപ്പെടാതെ അവിഭക്തമായി നിന്നുകൊണ്ട് ഗാന്ധിജിയുടെ കൈകളിലും ഊന്നുവടിയിലും ചേർന്ന് പിടിച്ച് നമുക്ക് യാത്ര തുടരാം. പിതാവിന് എല്ലാവിധമായ ഭാവുകങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. നമസ്കാരം.